അമേരിക്കയിൽ 18 പേരെ വെടിവെച്ച് കൊന്ന മുൻ സൈനികൻ റോബോട്ട് കാർഡിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. ഹിസ്മലിലെ വനപ്രദേശത്ത് സ്വയം നിറയൊഴിച്ച നിലയിലായിരുന്നു മൃതദേഹം. ലെവിസ്റ്റണിലെ വെടിവെപ്പിന് ശേഷം ഒളിവിലായിരുന്നു റോബോട്ട് കാർഡ്. പ്രതിയെ പിടികൂടാൻ പോലീസ് വ്യാപക തെരച്ചിൽ നടത്തുമ്പോഴാണ് ലെവിസ്റ്റണിൽ നിന്ന് 8 മൈലുകൾക്കപ്പുറം ഹിസ്ബണിലെ വനപ്രദേശത്ത് മൃതദേഹം കണ്ടെത്തിയത്. ഇയാൾ ജോലി ചെയ്തിരുന്ന റീസൈക്ലിംഗ് സെന്ററിനടുത്താണ് ഈ സ്ഥലം. സ്വയം നീറഴൊഴിച്ച നിലയിലാണ് മൃതദേഹം. ഇയാളുടെ താമസസ്ഥലത്ത് നിന്ന് ഒരു ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് കിട്ടിയിരുന്നു. മകനെഴുതിയ കുറിപ്പിൽ വെടിവെപ്പിനെക്കുറിച്ചോ ആത്മഹത്യയെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. 2 ദിവസം മുമ്പാണ് ലെവിസ്റ്റണിൽ ലോകത്തെ നടുക്കിയ വെടിവെപ്പുണ്ടായത്. 15 പുരുഷന്മാരും 2 സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടെ 18 പേർക്കാണ് ജീവൻ നഷ്ടമായത്. റോബർട്ട് മാനസിക പ്രശ്നങ്ങൾക്ക് മുമ്പ് ചികിത്സ നേടിയിരുന്നു. അതേസമയം മെയിനിലെ 2-ാമത്തെ വലിയ നഗരമായ ലെവിസ്റ്റണിൽ ഈ വർഷം നടക്കുന്ന 36-ാമത്തെ വെടിവെപ്പാണിത്. ന്യൂസ് ഡെസ്ക്, 24.